ഇഹത്തിലെ ധനം സുഖം യശസ്സും അഭിജാത്യവും വഹിച്ചുകൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുകുപെട്ടിടാത്ത പുണ്യമൊന്നു തൻ പരത്തിലും വരുത്തിടും പ്രയോജനം. നവാഭിഷിക്തനായ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് ഡിസംബർ മാസം 11 തീയതി ശനിയാഴ്ച കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മറ്റുള്ള ഭദ്രാസന സ്വീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കാവ്യാത്മകത എല്ലാവരിലും നിറഞ്ഞു നിന്നു. പരിശുദ്ധ ബാവ തിരുമേനിയും തിരിച്ചു തൻ്റെ മറുപടി പ്രസംഗത്തിലും കവതയോടുകൂടിയാണ് തുടങ്ങിയത്. മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിൻ്റെ കരസ്പർശം യോഗത്തിൽ ആദിയോടന്ത്യം വർണ്ണിക്കുവാൻ ആശംസകൾ അറിയിച്ചവർ മറന്നില്ല എന്നത് വസ്തുതയായി അവശേഷിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയുടെ മറുപടി പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നതും അപരനോടുള്ള കരുണ തന്നെയായിരുന്നു. മാത്യൂസ് തൃതീയൻ ബാവയുടെ ഗുരു കൂടിയായ കാലം ചെയ്ത ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിയുടെ വാക്കുകൾ കടമെടുത്ത് പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതായത്, കയ്യിൽ ഇരിക്കുന്നതല്ല ധനം, കൊടുത്താണ് ധനവും സമ്പാദ്യവും എന്നത് സ്വർഗത്തിലെ നിക്ഷേപത്തെ സ്പർശിക്കുന്നതായിരുന്നു. സ്വീകരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചത് കൊട്ടാരക്കര MLA കേരള സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ KN ബാലഗോപാലായിരുന്നു. കൊട്ടാരക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ മുൻകാല ചരിത്രം എന്നും ഓർത്തഡോക്സ് സഭയുമായി അഭേദ്യ ബന്ധത്തിലുറച്ചതായിരുന്നു എന്ന് വ്യക്തമാക്കാനും ആ ബന്ധം ഇപ്പോഴത്തെ സഭാതലവനുമായി പങ്കുവയ്ക്കാനും ധനകാര്യമന്ത്രി മറന്നില്ല എന്നത് കൊട്ടാരക്കരയിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ള സ്വാധീനത്തെ കുറിക്കുന്നു. മലയോര പ്രദേശമായ പുനലൂരിൻ്റെ MLA PS സുബാലിൻ്റെ ആശംസയിൽ കോട്ടയം ജില്ലയിലെ വാഴൂരെക്കുറിച്ചുള്ള പരാമർശത്തിൽ പരിശുദ്ധ ബാബായും സഹപാഠിയുമായ കാനം രാജേന്ദ്രനുമായുള്ള ബാല്യകാല ബന്ധം സൂചിപ്പിച്ചപ്പോഴും അതിന് പരിശുദ്ധ ബാബ തിരുമേനി നൽകിയ മറുപടിയിലും ദീർഘനാളത്തെ വ്യക്തിബന്ധം എത്ര വലുതായിരുന്നു എന്ന് കാണാൻ കഴിയും. ലത്തീൻ കത്തോലിക്ക സഭയിലെ പുനലൂർ രൂപത അധ്യക്ഷൻ പൊന്നുമുത്തൻ തിരുമേനിയുടെ കാരുണ്യത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ള ഗാനശകലം ഏറെ ശ്രദ്ധേയമായി. മാർത്തോമാ സഭ കൊട്ടാരക്കര ഭദ്രാസനാധിപൻ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ തിരുമേനി ബോംബെയിലേക്ക് സ്ഥലം മാറുന്ന കാര്യം യുഹാനോൻ മാർ തേവോ ദോറസ് തിരുമേനി അറിയിച്ചപ്പോൾ യോഗം ആശംസകൾ അറിയിച്ചു. വാഹന ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി പരിശുദ്ധ ബാവ തിരുമേനിയെ കൊട്ടാരക്കര കോട്ടപ്പുറം സെമിനാരിയിൽ നിന്നും പുനലൂർ ഗ്രിഗോറിയൻ അരമനയിലേക്ക് ആനയിച്ചപ്പോൾ ആയിരങ്ങൾ വഴിയരികിലും ഘോഷയാത്രയിലും സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.